63rd എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ലൈല ജാൻ വരുമ്പോഴേക്കും എമ്രയുടെ വീട്ടിൽ നിന്ന് പോകുന്നു. നിഹാദ് വരുന്നത് കണ്ടിട്ട് മിൽക്കി വേക്ക് ചീരി അടക്കാൻ പറ്റുന്നില്ല. മിൽക്കി വേയുടെ കുർത്തിയും പൈജാമയും ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. കണ്ടിട്ട് മിൽക്കി വേ പറയാണ്, നിഹാദ് ഇത് കൊള്ളാലോ, ഇതെന്ത് പറ്റി, പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അപ്പം നിഹാദ് പറയാണ്, ഇവിടെ എനിക്ക് മാറാനുള്ള ഡ്രസ്സൊന്നും ഇല്ല, എല്ലാം ഞാനിപ്പോൾ അലക്കിയിട്ടേക്കോ. നിനക്ക് സ്വന്തം ഭർത്താവിനെ നോക്കാൻ സമയമില്ല, പിന്നെ നീ എങ്ങനെ സൊസൈറ്റിയിലുള്ളവരെ നോക്കാനാ? സനം നിഹാദിനെ കണ്ട് പേടിക്കുന്നു. സനം നിഹാദിൻ്റെ അടുത്ത് ചോദിക്കാണ്, ഇതെന്ത് പറ്റി അച്ഛാ, എന്ത് പറ്റി ഈ ഡ്രസ്സിന്? നിഹാദ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, ഈ വീട്ടിൽ ചെലവ് നടത്തുന്ന ഞാനാ, അതുകൊണ്ട് ഈ വീടിൻ്റെ പ്രസിഡൻറ്റും ഞാനാ. ഈ എന്നെ നോക്കാൻ പോലും ഇവിടെ ആരുമില്ല, പിന്നെ എങ്ങനെ ഈ സൊസൈറ്റിയിലുള്ളവരെ ഇവൾ നന്നായിട്ട് നോക്കി ഡ്രസ്സ് ഒരെണ്ണം പോലും അലക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് സനം മിണ്ടരുതേ മിണ്ടരുതേ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിഹാദൊന്നും കേൾക്കുന്നില്ല. മിൽക്കി വേക്ക് ദേഷ്യം വന്നിട്ട് മിൽക്കി വേ വീണ്ടും മൗനവ്രതത്തിലായി. മിൽക്കി വേ ഒരു റെസ്പോൺസും ഇല്ലാണ്ടിരിക്കുകയാണ്. നിഹാദ് മിൽക്കി വേയുടെ അടുത്ത് പറയാണ്, ഓ നോ മിൽക്കി വേ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ, നീ എന്തെങ്കിലും ഒന്ന് മിണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ ചീത്തയെങ്കിലും പറയ്. മിൽക്കി വേ മിണ്ട് മിണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നിൽക്കുകയാണ്, പക്ഷെ മിൽക്കി വേ ഒന്നും മിണ്ടുന്നില്ല. ലൈല ഒരു ടാക്സി വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്നു. അപ്പോഴേക്കും ഉസ്മാൻ അവിടെ വരുന്നു. ഉസ്മാൻ്റെ അടുത്ത് ലൈല പോയി, ഐ എം സോ സോറി ഉസ്മാൻ, ഞാൻ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി. അത് കേട്ട് ഉസ്മാൻ, ആ കുഴപ്പമില്ല ലൈല, പക്ഷെ നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? അപ്പോൾ ലൈല പറയാണ്, ഞാൻ എമറയുടെ കൂടെ ആയിരുന്നു. എമറയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ്, ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നേ, അപ്പോൾ അവരുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നതാ. അത് കേട്ട് ഉസ്മാൻ, അപ്പം അയലിനില്ലേ ഇവിടെ? ലൈല പറയാണ്, അയലിനില്ല, അയലൻ അയലിൻ്റെ വീട്ടിലായിരുന്നു, അവിടെ എമറയിൽ നിന്നൊക്കെ ആരുമില്ലായിരുന്നു. ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പോകുന്നു. ഉസ്മാൻ വിഷമാവുന്നു. ജാൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ആലോചിച്ചിരിക്കുന്നു. എമറ അതുപോലെ തന്നെ ജാനുമായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യവും ദേഷ്യപ്പെട്ട് വണ്ടി ഓടിച്ച് ആക്സിഡൻ്റ് ആയ കാര്യവും ഒക്കെ ഓർത്ത് സമാധാനം ഇല്ലാണ്ട് അവിടുന്ന് എണീക്കുന്നു. എമറ നേരെ ചെന്ന് ജാനിനെ മീറ്റ് ചെയ്യുന്നു. ജാൻ്റെ അടുത്ത് വന്ന് എമറ പറയാണ്, ഭായ് എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ, ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ പെട്ടെന്ന് ഭയങ്കര അംബീഷ്യസായി, അതുവഴി ഉണ്ടായ ദേഷ്യവും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതോടുകൂടി ഞാനൊരു ചീത്ത മനുഷ്യനായിപ്പോയി. അപ്പോഴേക്കും അയലിൻ്റെ കോള് വരുന്നു, എമറെ കട്ട് ചെയ്യുന്നു. ജാൻ എമറയുടെ അടുത്ത് പറയാണ്, ആ എമറെ പോട്ടെ, ഞാനും അത് മറക്കാൻ ശ്രമിക്കുക, നീയും മറന്നോ, ഓക്കെ നമുക്കിനി അതൊന്നും ഓർക്കണ്ട, വിട്ടേരേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചെന്നിരുന്നിട്ടും മിൽക്കി വേ ഒന്നും മിണ്ടുന്നില്ല. നിഹാദ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് മിൽക്കി വേനെ കൊണ്ട് മിണ്ടിക്കാൻ, പക്ഷേ മിൽക്കി വേ മിണ്ടുന്നില്ല. അയലിൻ ക്യാമ്പസ് ബോർഡ് കമ്പനിക്ക് വേണ്ടി സ്ഥലമുണ്ടാക്കിയ സ്ലോഗനും ബാക്കി ഡീറ്റെയിൽസും വേറൊരു കമ്പനിക്ക് 30% ഷെയറിൻ്റെ പ്രതിഫലത്തിൽ വിൽക്കുന്നു. അവർക്ക് ആ സ്ലോഗൻ സഹിതം എല്ലാം ഇഷ്ടപ്പെട്ടു. മിൽക്കി വേ സൊസൈറ്റിയിലുള്ള എല്ലാ ലേഡീസുമായിട്ട് യോഗ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ആയുസ്സിൻ വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഫ്രീ യോഗയുണ്ട് ചെയ്യിക്കാം, വരുവാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി. മുസാഫർ വരെ അവരുടെ പുറകെ പോകുന്നു. ലാസ്റ്റ് മെലിഹാദും മിൽക്കി വേ മാത്രമായി. ജാൻ ഡെറൻ്റെ ക്യാബിനിൽ ചെന്ന് ഡെറൻ്റെ അടുത്ത് എന്തുണ്ട് വിശേഷം, എന്തൊക്കെ നടക്കുന്നു, പ്രോജക്റ്റ് എവിടംവരെയായി എന്നൊക്കെ ചോദിക്കുന്നു. അവർ തമ്മിൽ ഷെയർ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അയലിൻ കാണുന്നുണ്ട്. ഡെറൻ്റെ അടുത്ത് ജാൻ പറയാണ്, ഡെറൻ സനമിന് ഒരുപാട് ന്യൂ ഐഡിയാസ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ നല്ല ഫ്രണ്ട്ഷിപ്പിലാവുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് അത് പ്രോഫിറ്റബിൾ ആയിരിക്കും, സോ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കണം. ഇത് സനം കേൾക്കുന്നു. സനമിന് ആ ആശയം ഇഷ്ടപ്പെടുന്നു. ഒരു കോഫിയുമായിട്ട് സനം വരുന്നു. ഡെറൻ അത് കൊടുക്കുന്നു. ക്യാമ്പസ് ബോട്ട് കമ്പനിയുടെ അടുത്ത് ഒരു അഡ്വർടൈസിങ് കമ്പനി വന്നിട്ട് അയലിൻ പറഞ്ഞ ഐഡിയാസ് ഷെയർ ചെയ്യുകയാണ്. സ്ലോഗൻ കേട്ട് ബാംബി ഞെട്ടുന്നു. അവർ കാണിക്കുന്ന പോസ്റ്റേഴ്സും സെയിം ആണ്. ഇതെല്ലാം കണ്ടിട്ട് ബാംബിക്ക് അത്ഭുതമാവുന്നു. ക്യാമ്പസ് ബോട്ട് കമ്പനിക്ക് വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞു. ജജ പറയാണ്, ഈ പ്രോജക്റ്റ് നമുക്ക് എന്താണേലും കിട്ടും. ജാൻ പറയാണ്, ഐഡിയാസ് മൊത്തം സനമിൻ്റെ ആണ്, അതുകൊണ്ട് സനമിനൊരു ചെറിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീ കൊടുക്കുന്നു.
എല്ലാവരും അതെന്തിൻ്റെയാണ് എന്നോർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പോഴേക്കും ജാൻ സനമിന് ആ വെഹിക്കിൾ കാണിച്ചു കൊടുക്കുന്നു. സനം തനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ പുതിയ സ്കൂട്ടറിൽ ഒരു റൈഡിന് പോകുന്നു. ജാനിനെ ബാക്കി വെച്ചുകൊണ്ട് അഡ്വർടൈസിങ് കമ്പനിയുടെ പ്രോജക്റ്റ് കണ്ട് ക്യാമ്പസ് സ്പോർട്സ് സിഇഒയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവർ ബാംബിയുടെ അടുത്ത് പറയുന്നു, ബാംബി നല്ല പ്രോജക്റ്റ് ആയിരുന്നു അല്ലേ? അപ്പം ബാംബി പറയാണ്, പ്രോജക്റ്റൊക്കെ കൊള്ളാം, പക്ഷേ ഇത് ഫിക്രി കരിക്ക കമ്പനിയുടെയാണ്, ഇവരെങ്ങനെയോ അത് മോഷ്ടിച്ചതാണ്. അവർ സ്ലോഗൻ ഉണ്ടാക്കിയ ടൈമിൽ തുടങ്ങി ആ പ്രോജക്റ്റിൻ്റെ എൻഡ് വരെ ഞാൻ ആ ക്യാമ്പയിനിന് കൂടെ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഉറപ്പുണ്ട് അവരുടെ കമ്പനിയിൽ നിന്ന് ആരോ ഇത് മോഷ്ടിച്ച് ഈ കമ്പനിക്ക് കൊടുത്തതാന്നുള്ള കാര്യം. ഇത് കേട്ട് സിഇഒ കൺഫ്യൂസ്ഡ് ആവുന്നു. ബാംബി പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഫിക്രി ഹരിക്ക കമ്പനിയിൽ പോയി നോക്കാം എന്നവർ ഡിസൈഡ് ചെയ്യുന്നു. ലൈല എമരയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ജാനും സനമും കൂടെ അവിടെ റൈഡ് കഴിഞ്ഞെത്തുന്നു. സനമിനെ കണ്ടിട്ട് ലൈല സനമിനെ ഹഗ് ചെയ്തുകൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ജാനും എമരയും തമ്മിലുള്ള വഴക്കൊക്കെ മാറി എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും അവിടെ ബാംബിയും ജയ്ദയും വരുന്നു. ഡറന്റെ റൂമിൽ വന്ന് അവർ പറയാണ്, ജാൻ നിങ്ങളുടെ ഐഡിയാസ് വേറൊരു കമ്പനി മോഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളിവിടെ ഏതോ ഒരു സ്പൈ വർക്കറുണ്ട്, ഈ കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വേറെ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു സ്പൈ വർക്കറുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം ക്യാമറയിൽ കൂടെ കാണുന്ന അയലിന് ദേഷ്യം വരുന്നുണ്ട്. ജാൻ കോൺഫറൻസ് റൂമിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ബാംബിനെ ജയ്ദേനെ ഫുൾ പ്രോജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ കാണിക്കുന്നു. ജയ്ദ പറയാണ്, ഈ പ്രോജക്റ്റ് ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ എനിക്ക് ബാംബിയിലും ഫിക്രി ഹരിക കമ്പനിയിലും വിശ്വാസമുണ്ട്, സോ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഞാൻ തരും എന്ന് പറയുന്നു. അയലിൻ എമ്രയുടെ അടുത്ത് വിളിച്ച് പറയാണ്, എമ്ര എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ഒരു ക്യാമറയുണ്ട്, അത് എടുത്തുകൊണ്ട് വരണം. അവരുടെ പ്രോജക്റ്റ് ലീക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിരുന്ന ക്യാമറയാണത്. ഇത് കേട്ട് എമ്ര, നിനക്കെന്താ വട്ടുണ്ടോ? നീ അല്ലാണ്ട് ആരെങ്കിലും ഇതുപോലത്തെ പരിപാടി കാണിക്കോ, ഞാനെങ്ങും പോവില്ല എടുക്കാൻ. ഇത് കേട്ട് അയലിൻ, ഓഹോ നീ പോവില്ല അല്ലേ, കുഴപ്പമില്ല, ഞാൻ മിസ് ഉമേനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം. ഇത് കേട്ട് എമ്ര പേടിക്കുന്നു. എല്ലാ എംപ്ലോയീസും പ്രോജക്റ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ജയ്ദ ജാൻ്റെ അടുത്ത് പറയാണ്, ജാൻ ഇന്ന് ഈവനിങ്ങിൽ തന്നെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തേക്കാം, സോ ഡോണ്ട് വറി. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് ബാംബി സനമിൻ്റെ അടുത്ത് പറയാണ്, വാവ് നല്ല പേരല്ലേ, പക്ഷേ സനമിൻ അത് ഇഷ്ടപ്പെടുന്നില്ല. മിൽക്കി വേയുടെ അടുത്ത് മുസാഫിർ പറയാണ്, ആൻറ്റി നമുക്കിപ്പം പുതിയ ഐഡിയാസ് ഒന്നും വരുന്നില്ല, നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണം, ഇതിന് ഐഡിയക്കായിട്ട് നമുക്ക് സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോണു. എല്ലാവരും ആ സ്പൈ വർക്കറിനെ കുറിച്ചുള്ള ഡിസ്കഷനിലാണ്. സനം ജയജയനെ വല്ലാത്ത രീതിയിൽ സംശയിച്ച് നോക്കുന്നു. ജയജയ താനല്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടെ എമ്രയ വരുന്നു. എമ്രയുടെ അടുത്ത് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡെറിനും ജാനും കൂടെ പറയുന്നു. എമ്രയ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ വളരെയധികം അത്ഭുതത്തോടെ അത് കേട്ട് നിൽക്കുന്നു. ഡെറൻ എല്ലാവരോടുമായിട്ടൊരു സംശയം ചോദിക്കുന്നു, ഇനിയിപ്പം അയൽനെങ്ങാനുമാണോ? അപ്പോഴേക്കും എമ്രയ പറയുന്നു, ഏയ് അയൽനെങ്ങുമല്ല, അയൽനങ്ങനൊന്നും ചെയ്യില്ല എന്നപ്പോൾ തന്നെ പറയുന്നു. ജാൻ ഡെറനെ തൻ്റെ ക്യാബിനിലേക്ക് മീറ്റിങ്ങിനായിട്ട് വിളിക്കുന്നു. അപ്പം ഡെറൻ സനമിൻ്റെ അടുത്ത് തൻ്റെ ക്യാബിനിലുള്ള ഒരു ഫയൽ എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെടുന്നു. സനം ഡെറൻ്റെ ക്യാബിനിൽ ചെല്ലുമ്പോഴേക്കും അവിടെയുണ്ട് എമ്രയ്. പക്ഷേ എമ്രയുടെ കയ്യിലുള്ള ക്യാമറ സനം കാണുന്നില്ല. അപ്പോഴേക്കും അവിടെ ഫാബ്രി വരുന്നു. ഫാബ്രി ഓരോന്നൊക്കെ പറഞ്ഞ് സനമിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോണു. മുസാഫറും മിൽക്കി വേയും കൂടെ സൊസൈറ്റിയിലുള്ള എല്ലാ ലേഡീസിൻ്റെ ഹെൽപ്പോടു കൂടി ഒരു ലൈബ്രറി തുടങ്ങാനുള്ള ബുക്ക്സ് കളക്ട് ചെയ്യുന്നു. അപ്പോഴേക്കും മുസാഫർ പറഞ്ഞു, നമുക്ക് ജെൻസിൻ്റെ കയ്യിൽ നിന്നും ഹെൽപ്പ് വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ തിരിയുമ്പോഴേക്കും അവരവിടുന്ന് എസ്കേപ്പ് ആവുന്നു. ഫാബ്രി സനമിനെ മാറ്റി നിർത്തി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറയുന്നു, പെർഫ്യൂമിൻ്റെ കോൺട്രാക്റ്റിൽ. അപ്പോഴേക്കും അവിടെ ജാൻ വരുന്നു. ജാൻ ഫാബ്രിയുടെ അടുത്ത് പറയാണ്, സനം ഒരു കോൺട്രാക്റ്റിലും സൈൻ ചെയ്യില്ല, അഥവാ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ലോയർ വായിച്ചിട്ട് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നിയാൽ മാത്രമേ സൈൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഫാബ്രി പറയാണ്, ജാൻ ഇത് ജാൻ്റെ ബിസിനസ് അല്ല, ഇത് ഞാനും സനമും മാത്രമുള്ള ബിസിനസ്സാണ്, ഇതിൻ്റെ അകത്ത് ജാൻ ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. ഫാബ്രി ജാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല ജാൻ നിങ്ങൾ കമ്പനി കടക്കണിയിലായിരുന്ന സമയത്ത് ഞാനല്ലായിരുന്നു രക്ഷപ്പെടുത്തിയത്, അപ്പോൾ നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ജാൻ പറയാണ്, സനം തൻ്റെ പെർഫ്യൂം വിറ്റിട്ടാണ്
ഇവിടുത്തെ കടം തീർക്കുന്നതെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ എന്താണേലും സനമിൻ്റെ അടുത്ത് അത് കൊടുക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ $500,000 ചെക്ക് എഴുതി ഫാബ്രിക്ക് കൊടുക്കുന്നു. അപ്പം ഫാബ്രിക് വരെയാണ് $500,000 കൊണ്ടൊന്നും ആവില്ല, ഞാൻ അതിൻ്റെ ഇരട്ടി വാങ്ങിക്കും, അതാണ് എൻ്റെ സൈൻ. ഇപ്പോഴേക്കും ഞാൻ ദേഷ്യം വന്നിട്ട് നീ ഇരട്ടി വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഇല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് കോളറി പിടിക്കുന്നു. എല്ലാവരും ജാനിനെ മാറ്റാൻ ശ്രമിക്കുന്നു. സനം ആ സമയത്ത് പോയി ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു. സനമിൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിച്ച് ജാൻ വീണ്ടും കീറിക്കളയുന്നു. ഫാബ്രിക്ക് മുന്നിൽ $800,000 ചെക്ക് ജാൻ എറിഞ്ഞു കൊടുക്കുന്നു. ഫാബ്രി നാണം കെട്ട് അവിടുന്ന് പോകുന്നു. ജാൻ സനമിൻ്റെ അടുത്ത് പറയാണ്, സനം നിൻ്റെ പെർഫ്യൂം അതെൻ്റേതാണ്, എൻ്റേത് മാത്രം, വേറെ ആർക്കും അത് വിൽക്കാനോ ഉപയോഗിക്കാനോ ഞാൻ സമ്മതിക്കില്ല, കേട്ടല്ലോ. ഇതോടുകൂടി ഈ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.